അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഓട്ടോമാറ്റിക് ഡിസ്പെൻസർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ഒരു വാട്ടർ സ്പ്രേ ചെയ്യുന്ന ഈ ബോട്ടിലാണ്. ഇത് നമുക്ക് ഈ സലൂണിലൊക്കെ കാണുന്ന ടൈപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഈ കാണുന്ന ഈ ഒരു ഭാഗം നമ്മൾ സർവോ മോട്ടറിൽ ഇതിനിങ്ങനെ പുഷ് ചെയ്യിക്കാനുള്ള ഒരു സെറ്റപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സർവോ മോട്ടറ്. ഇത് MG90S എന്ന് പറയുന്ന മോഡലാണ്. ഇതിനകത്ത് വരുന്നത് മെറ്റൽ ഗിയറാണ്. നമുക്ക് നോർമൽ പ്ലാസ്റ്റിക് ഗിയറുള്ള SG90 എന്ന് പറയുന്ന മോഡലും നമുക്കിതിൽ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രേ ബോട്ടിലിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ സർവോ ഫിക്സ് ചെയ്യുന്നത്. സർവോ മോട്ടർ ഈ ഒരു ഭാഗത്തായിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. പക്ഷേ ഞാനിവിടെ ഒരു 3D പ്രിൻ്ററിൽ ഒരു ക്ലാമ്പ് ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. ഇതിവിടെ ഇങ്ങനെ കൃത്യമായിട്ട് ഇതിൽ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് സർവോ മോട്ടർ വയ്ക്കും. അപ്പോൾ ആ രീതിയിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഹോൾ അടിച്ചു കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കൊരു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നൂല് കടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഹോളിൽ കൂടെ നമുക്കൊരു നൂല് കടത്തിയിട്ടാണ് നമ്മൾ ഈ സർവോ മോട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ സർവോ ഇങ്ങനെ വലിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മളൊരു നൂലിടുന്നത്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഭാഗം നമ്മുടെ ആ കൺട്രോൾ ബോർഡ് ഇവിടെ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ചാനൽ പോലെ ഒരു സംഭവം ഉണ്ടാക്കിയെടുത്താണ് 3D പ്രിൻ്ററിൽ തന്നെ. അപ്പോൾ ഇതിവിടെ നമുക്ക് സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ കണ്ട ഒരു സർവോ മോട്ടർ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു അർഡിനൻ ആനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മുടെ കൈ വയ്ക്കുന്ന സമയത്ത് അതിന് മുമ്പിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് വരുന്ന സമയത്ത് ആക്റ്റീവ് ആവുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫോട്ടോ ട്രാൻസിസ്റ്ററാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഞാൻ തന്നെ നേരത്തെ ചെയ്തൊരു വീഡിയോയിൽ IR മൊഡ്യൂളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ അതിന് പകരമായിട്ട് ഇവിടെ ഒരു ഫോട്ടോ ട്രാൻസിസ്റ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ലൈറ്റിൻ്റെ ആ ഒരു ഡിപെൻസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 104 ഒരു പൊട്ടൻഷ്യൽ മീറ്ററും ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു 560K ohms ഒരു റെസിസ്റ്റൻസും, പിന്നെ അതുപോലെ നമ്മുടെ സെർവോ മോട്ടറിന് ഒരു ബാക്കപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു കപ്പാസിറ്റർ, അതുപോലെ ഒരു ഇൻഡിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു LED, ഇത്രയാണ് ഈ ഒരു ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഞാൻ ഇതിൽ ഇതിൻ്റെ ഡ്രോയിങ് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇത് ഞാൻ ഓൾറെഡി ഇതിൻ്റെ ബാക്കിലുള്ള റൂട്ടുകളൊക്കെ ഞാനിവിടെ ചെയ്തെടുത്തിരിക്കുകയാണ്. കാര്യം ഇതെല്ലാം നമുക്ക് വീഡിയോയിൽ കൂടി ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് സമയമാവും. അപ്പോൾ ഈ കാണുന്ന ഒരു 1K റെസിസ്റ്റൻസാണ് നമ്മളിവിടെ കണ്ട ഒരു LED വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, LED വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അത് ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്കിവിടെ ഈ കാണാം, ഈ ഒരു 3 പിന്നാണ് നമ്മുടെ സെർവോ മോട്ടറിലേക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇത്രയാണ്. ഇനി ബാക്കി നമുക്ക് കമ്പണൻസിലേക്ക് ആഡ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ഈ ഒരു സർക്യൂട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ കാണുന്ന ഈ ഒരു മൂന്ന് ലെഗാണ് നമ്മുടെ സെർവോ മോട്ടറിലേക്ക് പോകാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ കാണുന്ന ഈ ഒരു പിന്നാണ് D8 എന്ന് പറയുന്ന പിന്നിലേക്ക് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഈ കാണുന്നത് നെഗറ്റീവും ഇത് പോസിറ്റീവും. അതുപോലെ LED ഈ ഒരു റെസിസ്റ്റൻസ് പോകുന്നത് D7. അതുപോലെ നമ്മുടെ ഈ ഒരു ഫോട്ടോ ട്രാൻസിസ്റ്റർ D6. അപ്പോൾ ഈ നാനോയിൽ ആ കൂടിയിട്ട് 6, 7, 8 ഈ മൂന്ന് പിന്നാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് കൊടുക്കാനുള്ള പവർ വിന്നിലും ഗ്രൗണ്ടിലും നമ്മൾ 5 വോൾട്ട് സപ്ലൈ കൊടുക്കുന്നു. അതുപോലെ 5 വോൾട്ടിൻ്റെ അക്രോസ് ആയിട്ട് നമ്മളോട് ഒരു കപ്പാസിറ്റർ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 5 വോൾട്ടിലാണ് നമ്മൾ ഈ ഒരു സെർവോ മോട്ടറിൻ്റെ പോസിറ്റീവും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ സർക്യൂട്ടിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇത് വെക്കുന്ന സ്ഥലത്തുള്ള ലൈറ്റിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു പ്രീസെറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്കിംഗ് കറക്റ്റായിട്ട് വർക്കാവും. അപ്പോൾ നമ്മളിതിൽ കോഡ് അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സെൻസറിൻ്റെ മുമ്പിൽ ഒബ്ജക്റ്റ് വരുന്ന സമയത്ത് ഇത് വർക്കാവുന്നു. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ആ ഒരു സ്പ്രേ ഗണ്ണിൻ്റെ ഹാൻഡിൽ പിടിച്ചിട്ട് വലിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫിക്സിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിത് പവർ കൊടുക്കാം, അതുപോലെ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയൊരു മോഡിഫിക്കേഷൻ അവിടെ വരുത്താനുണ്ട്. ഇതിൽ കൂടെ ഒരുപാട് ഫോഴ്സിലായിരിക്കും വെള്ളം വരുന്നത്. അപ്പോൾ ഒന്ന് സ്ലോ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്ട്രോ അങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതിനൊരു ഹോൾ അടിച്ച് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളത് കൂടി നോക്കാം.